Bismillahirrahmanirrahim. Hello, hi, welcome back. And then Shishum, Ella happy. A winning Yanuru vlog. I have until the end of it. Guest to one of special breakfast and indicator leather. I'll an easy to lure lunch and goody and prepare a kit leather. Upon your knee, the little poeto. A by the Yana, go them in the same in the perennial number idiyappam, other than indicator leather. Up with a Yana or pan load to or a tablespoon or knee to the tender. In the tea lake in Yana, end capolo, go them podile. Number art a puddy, other it to un. ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. വറുത്തെടുത്തതല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതാ. കാരണം ആ ഒരു ഗോതമ്പ് പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇത് ഏകദേശം ഞാനൊരു 4-5 കപ്പോളം ഞാൻ പൊടിയെടുത്തിട്ടുണ്ട്. അതിങ്ങനെ കുറച്ചൊന്ന് ചൂടാക്കിയെടുത്തിട്ട് ഒരു ബൗളിലോട്ട് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ആവശ്യത്തിൽ കുറച്ച് ഉപ്പ്, അതിൽ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് കൈകൊണ്ട് ആദ്യം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇല്ലേ, ഇത് കുറച്ച് എത്ര ലൂസാക്കാൻ പറ്റുന്നുണ്ട് അത്രയും ലൂസാക്കി എടുക്കുക. കാരണം നമ്മൾ ഈ സേമയുടെ മനയിലില്ലേ, അത് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുന്നതല്ലേ. ഞാനിപ്പോൾ ഇത് ഇഡ്ലി തട്ടിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ തിരിച്ചെടുക്കുമ്പോഴേ കുറച്ച് പാടുപെടേണ്ടി വരും, നല്ലോണം കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം ടൈറ്റായി പോയാൽ നമ്മുടെ കയ്യിൽ വെച്ചിട്ടല്ലേ നമ്മളിങ്ങനെ തിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാവ് കുറച്ച് ലൂസിൽ തന്നെ ഇരിക്കട്ടെ എന്നിട്ട്. പിന്നെ ഇതില്ലേ, നമുക്ക് കറിയുടെ ആവശ്യമില്ല ഈ ബ്രേക്ക്ഫാസ്റ്റിന്. ഇതങ്ങനെ തന്നെ കഴിക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷേ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തിയൊക്കെ നമുക്ക് കഴിച്ച് മടുക്കുന്നതിനായിട്ടുള്ളവർക്ക് ഇവർക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അങ്ങനത്തെ ആദ്യം ഞാൻ അതിൻ്റെ അടിഭാഗത്ത് കുറച്ച് തേങ്ങിയിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ നമ്മുടെ ഇടിയപ്പം ഇല്ലേ സേമ, അത് മൊത്തത്തിൽ അങ്ങ് തിരിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്തേക്കും കുറച്ച് തേങ്ങിയിട്ട് കൊടുക്കാം. എനിക്ക് തോന്നുന്നില്ല ഇത് മോൾ ഭാഗത്തും കൂടി തേങ്ങയിട്ടപ്പില്ല, കുറച്ച് തേങ്ങയുടെ അളവ് കുറച്ച് കൂടിപ്പോയിന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് അങ്ങനെ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റീമാക്കിയിട്ട് എടുത്താൽ മതി. ഒരു 20 മിനിറ്റോളമാണ് ഇതിൻ്റെ സമയം ഞാൻ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതിവിടെ എൻ്റെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പെഷ്യലായിട്ട് കറിയുടെ ആവശ്യമൊന്നുമില്ല, ഇത് അങ്ങനെയും കഴിക്കാം. നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ വൈകിട്ടത്തെ ചായക്കുള്ള ഒരു കടിയായിട്ടും കൂടി ഇത് കഴിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കോഫിയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ കറിയുടെ ആവശ്യമില്ല, എന്നാലും ഞാൻ കറി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇറച്ചിക്കറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇറച്ചിക്കറിയും കൂടി വെച്ചതാണ്. പക്ഷേ കറിയോട് കൂടി കഴിക്കുന്നതിനേക്കാളും ഇങ്ങനെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ നല്ല രസം കൂടി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതുപോലെ ആരും ഇത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ചപ്പാത്തിയിൽ നിന്നൊക്കെ കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. പിന്നെ ഞാനിത് ഉച്ചക്കേക്കുള്ള ഒരു കപ്സല്ല, പക്ഷേ സുർബി ടൈപ്പിലുള്ള ഒരു ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി, വലിയ ഉള്ളി ഇതൊക്കെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സുർബിയിൽ നമുക്കുള്ളത് പൊട്ടാട്ടയല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4-5 പച്ചമുളക് മൊത്തത്തിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പെപ്പർ പൊടി, കുറച്ച് മല്ലിപ്പൊടി. മല്ലിപ്പൊടിയിൽ ഞാൻ മന്തി മസാല റെഡിയാക്കുമ്പോൾ അതിൽ ആഡ് ആക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തത്. മന്തി മസാല ഏകദേശം 2-2.5 ടേബിൾ സ്പൂണുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ കുറച്ച് കസൂരിമേത്തി. കസൂരിമേത്തിയുടെ മണം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ചോറായിട്ട് കിട്ടുന്നുണ്ട് അത്. പിന്നെ കുറച്ച് മല്ലി. പിന്നെ ഇത് 2 ചിക്കൻ ക്യൂബ്. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കുക്കാക്കാൻ പോവാം. ഇനിയിപ്പോൾ ഇതിൽ 1/2 കിലോയോളം ചിക്കൻ ഉണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടിയും കൂടി അടക്കിയിട്ടുണ്ട്, ഇതിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കാം. മിക്സ് ആക്കിയിട്ട് മൂടി വെച്ചിട്ടില്ലേ, നമുക്കൊരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. കാരണം ഇതിൻ്റെ വെള്ളമൊക്കെ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് തുറന്നിട്ടില്ലേ ഇതിൻ്റെ വെള്ളം കുറച്ച് വറ്റിച്ചെടുക്കണം. എന്നിട്ട് ചോറിന് അളവാക്കിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള അരിക്കളവാക്കിയിട്ട് വെച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാണ് കണക്കിൽ. ഞാനിപ്പോൾ ഇവിടെ 5 കപ്പോളം അരി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1.5 കപ്പ് എന്നുള്ള വെള്ളത്തിൽ ഞാനിങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ മൂടി വെച്ചിട്ട് വെള്ളം ഒന്ന് തളിപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് ജീരകശാല റൈസായിട്ട് കൊടുത്തത്. ഇനി എന്നിട്ട് ഇതൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുക. പിന്നെ എൻ്റെ പാത്രമില്ല, ചെറുതായിപ്പോയി, അതുകൊണ്ടാണ് ഇതിൽ മൊത്തത്തിലങ്ങ് എനിക്ക് ഫുള്ളായിട്ട് ഇത് ചോറ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചോറായതിന് ശേഷം ഇതൊന്നും മറിച്ചെടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും ഒരു ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചോറും കൂടിയാണ്.
പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രൈ ആയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ റെസിപ്പീസൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാൻ മറക്കല്ലേ. ബൈ ബൈ.